പ്രേക്ഷകരിൽ ലഭിക്കുന്ന പ്രതികരണത്തോളമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററിലെ തിരക്കുകളും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും ഈ സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അന്ന് തൊട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമ കാണണം. കാരണം ഇത് മലയാളികളുടെ ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾക്ക് തിയേറ്ററിലെ എല്ലാ ആരവവും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ജനങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ ആഘോഷിക്കുന്നതെന്ന്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഘടനയുടെ സപ്പോർട്ടോടുകൂടി അതിലെ താരങ്ങളെല്ലാം എല്ലാ ഹീറോസും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു ഉദ്യമം തുടയേറ്റെടുക്കുന്ന സമയം ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു? തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ശരിക്കും അമ്മ എന്ന് പറയുന്ന ഞങ്ങളുടെ അസോസിയേഷൻ ഒരിക്കൽ ജനറൽ ബോഡി നടക്കുമ്പോൾ ഒരു സിനിമ എടുക്കാം എന്ന് തീരുമാനിച്ചു. കാരണം സ്റ്റേജ് ഷോ എല്ലാം ചെയ്യരുത് എന്നുള്ള മറ്റു ടെക്നിക്കൽ പ്രോബ്ലം കാരണം വന്നപ്പോൾ അപ്പൊ ഒരു സിനിമ ചെയ്യാന്നുള്ളൊരു തീരുമാനമെടുത്തു. അത് മണിമൽ രാജുവിനെയും സിദ്ദിഖിനെയും ഏൽപ്പിച്ചത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആരെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കാം, അവർക്കാണ് എല്ലാ അവകാശങ്ങളും, മീൻസ് എല്ലാ അധികാരം, ആരെ വെച്ച് സിനിമ ചെയ്യണം, എല്ലാ തീരുമാനങ്ങളും അവരുടേതായിരുന്നു. അപ്പോൾ ഒന്ന് ഒന്ന് ഒരു ഒന്നൊന്നര കൊല്ലം ശരിക്കും പറഞ്ഞിട്ട് ഈ സിനിമ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിന് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാതെ വന്ന സമയത്താണ് ഞാനിങ്ങനെ ഒരിക്കൽ എന്നെസിന്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ സംഘടന ഒരു തീരുമാനം എടുത്തിട്ട് അത് നടക്കാതെ വരരുത്, ഞാനൊന്ന് ശ്രമിച്ചോട്ടെ എന്ന് പറഞ്ഞു. അത് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നൊരു നിമിഷത്തിൽ അപ്പൊ ഇന്നസെന്റിനെ ഉടൻ തന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞു, ലാലേട്ടനെയൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ലാലേട്ടനൊക്കെയാണ് പറഞ്ഞത് നീ ചെയ്താൽ മതി, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതിന്റെ ഒരു ആവേശത്തിലാണ് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ജോഷ് സാറിനെ വിളിച്ചു, ജോഷ് സാറും ഓക്കെ ആയിരുന്നു. പിന്നെ സിബി ഉദയൻ എല്ലാവരും, അതുപോലെ കൺട്രോളർ രഞ്ജിത്ത്, ഇവര് നാലുപേരോടാണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പോ എല്ലാവരും ശക്തമായിട്ട് കൂടെയുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ എന്നാ പിന്നെ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചത്. പ്രേക്ഷകർ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നേരത്തെ തമിഴിലും മറ്റും കമലഹാസന്റെയും രജനീകാന്തിന്റെയും ഒക്കെ ആരാധകർ പലപ്പോഴും സിനിമയുടെ കഥ തന്നെ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തിയിരുന്നു. മലയാളത്തിന് ഒരുപക്ഷെ അന്യമായിരുന്ന ഈ ഒരു സംസ്കാരം, ഈ ഒരു സിനിമാ സംസ്കാരം പക്ഷേ 2020-ഓടുകൂടി വീണ്ടും ശക്തമാകുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ചും മോഹൻലാലിന്റെ പോസ്റ്ററുകൾ, മമ്മൂട്ടിയുടെ പോസ്റ്ററുകൾ, അങ്ങനെ തരംതിരിച്ച് ഫാൻസ് അസോസിയേഷനുകൾ ഇവ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇതൊരു ബുദ്ധിമുട്ടായില്ല ദിലീപിന്? ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഫൈനൽ വേർഡ് ഞാനല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ നോക്കി ഇരുന്നിട്ടാണ് ഇതിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്തത്. അതിലെ ഡിസൈൻ ഡയറക്ടർ കണ്ടതാണ്, മറ്റുള്ള എല്ലാ അംഗങ്ങളും കണ്ടതാണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം അതിൽ മമ്മൂക്കയുടെ, നമ്മൾ ആദ്യം വെച്ചത് മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷേട്ടൻ, ജാറാമേട്ടൻ എന്റെ പോസ്റ്ററായിരുന്നു, ഫോട്ടോസായിരുന്നു. അപ്പൊ അതിൽ മമ്മൂക്ക റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുള്ളൊരു നിപ്പായിരുന്നു. അപ്പൊ നമ്മൾ അത് ആദ്യം വെച്ചപ്പോൾ അത് കറക്റ്റ് മാച്ച് ആവുന്നില്ല. കാരണം ഒരാൾ മാത്രം വേറെ സ്ഥലത്തേക്ക് നോക്കിയേക്കും, ബാക്കി നാലുപേര് നേരെ നിൽക്കുകയും ഉള്ളൊരു ഡിസൈനാണ്. കമ്പോസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി തെച്ചാൽ പിന്നെ രണ്ടുപേരെ അപ്പുറത്തിരുത്തി, രണ്ടുപേരെ അപ്പുറത്തിരുത്തി വെച്ച് നോക്കിയപ്പോൾ ആ പോസ്റ്ററിനൊരു പ്രശ്നം ആരും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞു ഞങ്ങള് ആരും അങ്ങനെ ഒരു ഫാൻസിന്റെ ഒരു പ്രോബ്ലം ചിന്തിച്ചിട്ടേയില്ല ഈ ഒരു കാര്യത്തിൽ. കാരണം ഇതൊരു കൂട്ടായ്മയുടെ സിനിമയാണ്, ഇതൊരു സംഘടനയുടെ സിനിമയാണ്. ഒരു ആക്ടറുടെയോ രണ്ട് ആക്ടറുടെയോ മൂന്ന് ആക്ടറുടെയോ സിനിമയല്ല, എല്ലാവരുടെയും കൂടെ 10, 70, 85 ആർട്ടിസ്റ്റുകളുടെ സിനിമയാണത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ ആ തരത്തിൽ നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുള്ളായിരുന്നു. ഇപ്പോഴും ഈ ഫാൻസുകാരുടെ പ്രശ്നം അവസാനിച്ചിട്ടില്ല. പ്രത്യേകിച്ചും മമ്മൂട്ടി ഫാൻസിനോടും ദിലീപ് ഫാൻസിനോ ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മോഹൻലാൽ ഫാൻസിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് അവരിപ്പോഴും ആരോപിക്കുന്നത്. എന്തുകൊണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഈ ഫാൻസുകളെ നയിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിച്ചുകൂടാ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങൾ ലാലേട്ടനോട് ചോദിക്കാൻ നല്ലത്, ഞാൻ അതിന് ഉത്തരം എന്താ പറയാ, എനിക്കൊന്നേ പറയാനല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ്. കാരണം എല്ലാ താരങ്ങളും ഒന്നിച്ചു വരുന്നു, ഇതിനൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. അത് ഇന്നാളുടെ ഫാൻ അങ്ങനെയല്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ, കണ്ട് തീരുന്ന ആ നിമിഷത്തിൽ എല്ലാവരും എന്തിനായിരുന്നു ഈ പ്രശ്നങ്ങളെന്ന് തീർച്ചയായിട്ടും തോന്നും. കാരണം ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര വലിയ ഐക്യത്തിലേക്ക് മാറുന്നു തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ഈ ചിത്രം ഈ നിർമ്മാണ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ
പ്രശ്നങ്ങൾ ഉണ്ടപ്പോ നമുക്കിപ്പോ ജീവിതത്തിൽ തന്നെ പലപ്പോഴും നമുക്കെപ്പോഴും തോന്നാറില്ല, ഇപ്പൊ വായിക്കാൻ തോന്നൂല, ചിലപ്പോ ചില നിമിഷത്തിൽ തോന്നൂലേ മരിച്ചു എന്നൊക്കെ തോന്നൂലേ, അത് സിറ്റുവേഷൻസ് വരും. പക്ഷെ എന്ന് വെച്ചാൽ അത് ഒരുപാട് സമ്മർദ്ദങ്ങൾ പല കാര്യങ്ങളിൽ സംഭവിക്കുമ്പോ എന്താ ഏത് സമയത്താണ് എന്ന് വെച്ചാൽ തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോ ഈ സിനിമ ഒരു പൂർണ്ണ രൂപത്തിലാവുമ്പോ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് വേണ്ടി ഇത്രയും സീനിയർ ആക്ടേഴ്സ് എന്നിൽ ഒരു വിശ്വാസത്തോടെ ഈ പ്രോജക്ട് ഏൽപ്പിച്ചപ്പോ അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലെത്തിയപ്പോ ആ നിമിഷത്തിൽ ഇപ്പോ എനിക്ക് ആ സങ്കടങ്ങളും പ്രശ്നങ്ങളും എന്റെ വിഷയങ്ങളേ അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടെങ്കിലും ഇങ്ങനൊരു സിനിമ ഉണ്ടായല്ലോ എന്നുള്ള ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് ഞാൻ. ഞാൻ മാത്രമല്ല എന്റെ കൂടെയുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ജോഷ് സാറാണെങ്കിലും സിബി ഉദയനാണെങ്കിലും കൺട്രോൾ രഞ്ജിത്ത് ആണെങ്കിലും ആ ഡയറക്ടർ ജോസഫ് ആണെങ്കിലും ക്യാമറ സുകുമാർ എഡിറ്റർ രഞ്ജിത്ത് നമ്മൾ ഇവരാരും മെയിൻ ടെക്നീഷ്യൻസ് ആരും ഈ ഒരു കൊല്ലമായിട്ട് ഒരു സിനിമയും വേറെ ഒന്നും വർക്ക് ചെയ്യാതെയാണ് ഈ സിനിമയുടെ നിൽക്കുന്നത്. 2020 ദിലീപ് നൽകിയ അനുഭവം എന്താണ്? 2020 ഒരുപാട് അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമ. തിരിച്ചറിവുമാണ്? തിരിച്ചറിവ് എന്ന് പറയാൻ ഇല്ല, അങ്ങനെയല്ല. പക്ഷേ നമ്മളിപ്പോ എന്താ പറയാ, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് എന്റെ ഒരാളുടെ മാത്രം വിജയമല്ല, ഇത്രയും ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ ഈ സിനിമയിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ മാറി എന്ന് പ്രാർത്ഥിച്ച ആൾക്കാർക്ക് പോലും ഇതിന്റെ സന്തോഷത്തിന് അവകാശമുള്ളതാണ്. കാരണം എന്റെ മാത്രം സിനിമയല്ല ഇത്. ഇനി ഇത്തരത്തിലുള്ള ഉദ്യമത്തിന് തയ്യാറാകുമോ? നോക്കാം, ഞാൻ നമ്മളിപ്പോ ഒന്നും ഇല്ല ഉണ്ടെന്നൊന്നും പറയുന്നില്ല, ഇത് സിനിമയാണ്.